Hi friends, ഇന്നത്തെ ഐറ്റം സ്പൈസി ചിക്കൻ കൊണ്ടാട്ടം. അതിനുവേണ്ടി ഞാൻ എടുത്തത് 1 കിലോ ചിക്കൻ വിതൗട്ട് ബോൺ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് 2 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ, 3/4 സ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് 10 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലോട്ട്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഉപ്പ് ആവശ്യത്തിന്. ഇത് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഈ മിക്സിയിലോട്ട് ചിക്കൻ 1 കിലോ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാം. ഇതിന് ചിക്കൻ കൊണ്ടാട്ടത്തിന് ചിക്കൻ അനം കുറച്ച് കഴിയുമെങ്കിൽ നീളത്തെ അരിയുന്നതാണ് ടേസ്റ്റ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ആണ് അതിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് മസാലകൾ ചേർത്ത് റെഡിയാക്കുന്നത്. നല്ലപോലെ മിക്സാക്കി ഇനി അത് 1/2 മണിക്കൂർ നമുക്ക് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കാം. ഒരു സവോള, അതുപോലെ ഇത് 8 പച്ചമുളക്, അതുപോലെ 10 ഷാലറ്റ്സ്, കുഞ്ഞുള്ളി, ഉള്ളി അത് നന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും. അപ്പോൾ ഈ ചിക്കൻ റെഡിയായി, അതെടുക്കാം. ഫ്രൈ ചെയ്ത പാനിൽ തന്നെ അതേ ഓയിലിൽ തന്നെ ഒണിയനും ഗ്രീൻ ചില്ലിയും കുറച്ച് കറിപ്പത്തിയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് വഴറ്റാം. ഇതിലോട്ട് 1 സ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇഞ്ചി. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് നല്ലോണം പോയി. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. 4 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 സ്പൂൺ റെഡ് ചില്ലി സോസ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മുളകോ ഉപ്പോ എല്ലാം നോക്കി ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കുക. ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ ചേർക്കാം. ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ച് ചെയ്യാം, ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ 10 മുളക് ഈ കറിപ്പത്ത കൊടി വറുത്ത് അതിൽ ചേർക്കാം. ഇതാണ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റി ഡിഷും സ്പൈസി ഡിഷും ആയത്. അപ്പോൾ മുളകും കറിവേപ്പില ഇട്ടു അത് ഒന്ന് മിക്സ് ചെയ്ത് തീർക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം റെഡി.